ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 55:22 നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇസ്രായേൽ മക്കളുടെ പാട്ടുപുസ്തകം എന്നറിയപ്പെടുന്ന സങ്കീർത്തനം 150 പാട്ടുകളടങ്ങിയ പാട്ടുപുസ്തകമാണ് സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. വേദനയുടെയും പ്രയാസത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മധ്യത്തിൽ പ്രിയമുള്ളവർ ചേർന്ന് പാടിയ പാട്ടുകളാണ് സങ്കീർത്തനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, ഇതിന് സങ്കീർത്തനം എന്ന് പേര് ഇടുന്നതിനേക്കാൾ നല്ലത് ഭക്തി ഗീതാഞ്ജലി എന്ന പേർ വിളിക്കുന്നതാണ്. മനുഷ്യൻ്റെ ഭക്തിയാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ കാണുവാൻ കഴിയുന്നത്. മനുഷ്യൻ്റെ വേദനയും പ്രയാസവും നിലവിളിയും മനുഷ്യൻ്റെ സന്തോഷ മധ്യത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്ന ഓരോ അനുഭവങ്ങളാണ് സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. 55 വളരെ വിശേഷതയുള്ള ഒരു സങ്കീർത്തനം, ദാവീദ് രചിച്ച സങ്കീർത്തനമാണ് ഇത്. തുടങ്ങുന്നത് തന്നെ, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയ്ക്ക് ചെവി മറിഞ്ഞിരിക്കരുത്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരളണമേ. ചില പണ്ഡിതന്മാർ 55 ദാവീദ് തൻ്റെ മകൻ്റെ കയ്യാൽ ഭയന്ന് ഓടുമ്പോൾ ദാവീദ് രചിച്ച സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചില പണ്ഡിതന്മാർ പറയുന്നത് ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ വേദനയോടെ രചിച്ച സങ്കീർത്തനം എന്നും പറയാറുണ്ട്. എന്നിരുന്നാൽ തന്നെ ദാവീദിന് മരണം ഉറപ്പാ. ഒന്നിയിൽ തൻ്റെ മകൻ അബ്ഷാലോം ദാവീദിനെ കൊല്ലും, അല്ല എങ്കിൽ ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലും. ഇതിൻ്റെ മധ്യത്തിലാണ് ദാവീദ് യഹോവയുടെ സന്നിധിയിൽ നിലവിളിക്കുന്നത്, ദൈവമേ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എൻ്റെ യാചനയ്ക്ക് ചെവി മറിഞ്ഞിരിക്കല്ലേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ സങ്കീർണമായ വേദനയുടെ അനുഭവത്തിൽ ഞാനും നിങ്ങളും കടന്നു പോയേക്കാം. തുടർന്നുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ രചിച്ചിരിക്കുന്നത് മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ദാവീദ് മരണം മുമ്പിൽ കണ്ടുകൊണ്ട് എഴുതുകയാണ്, എൻ്റെ മുമ്പിൽ എനിക്ക് മരണം കാണാം, എൻ്റെ ഉള്ള വേദനപ്പെട്ടിരിക്കുന്നു, എൻ്റെ ഉള്ള ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു, കാരണം മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു. മാനുഷിക തലത്തിൽ ഞാൻ ചിന്തിച്ചാൽ പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടെ ഓടിയെത്തിയേക്കാം. നാം ചിന്തിക്കുന്ന പല കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ നമ്മുടെ വേദനയുടെ മധ്യത്തിൽ ശരിയായി തോന്നിയേക്കാം. ഇവിടെ ദാവീദും മാനുഷികമായ തലത്തിൽ ചിന്തിക്കുന്നു, ദാവീദ് മാനുഷികമായ തലത്തിൽ അവിടുന്ന് പ്രവർത്തിക്കുന്നു. 5 ദാവീദ് ഇങ്ങനെ എഴുതുന്നു, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇവിടുന്ന് പറന്നുപോയി, ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഒന്ന് ഓടിപ്പോയി, ഞാൻ ഒരു സങ്കേത സ്ഥലം കണ്ടെത്തുമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ തിരമാലകൾ, വേദനകൾ, പ്രയാസങ്ങൾ, കണ്ണുനീർ ഓരോന്നോരോന്നോരോന്നായിട്ട് ഒന്നിൻ്റെ പിന്നാലെ ആഞ്ഞടിക്കുമ്പോൾ, എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ നിൽക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു ചിന്തയാണ്, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഞാനൊന്ന് മാറി ജീവിച്ചായിരുന്നെങ്കിൽ ഏറെ നന്ന്. ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ, ഒരു ജോലി ലഭ്യമാകാതെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം അവസാനിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. എന്നാൽ ഉടയവൻ പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ ഉടയവൻ നമ്മളെ വീണ്ടും 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 വിളിക്കുന്നു.
He is calling us again and again and again. How we are going to respond? ഞാൻ എങ്ങനെയാണ് അതിന് ഉത്തരം നൽകുന്നത്? മൊബൈലിൽ ഒരു ഫോൺ കോൾ വരുമ്പോൾ, അല്ലെങ്കിൽ നാം ആരെയെങ്കിലും നമ്മുടെ സുഹൃത്തുക്കളെ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടാറുള്ള മറുപടി, നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. ഇന്ന് യഹോവ നമ്മെ വിളിക്കുമ്പോൾ നാം ഇന്ന് പരിധിക്ക് പുറത്താണ്. യഹോവ നമ്മളെ വിളിക്കുമ്പോൾ നാം ഇന്ന് പിടികിട്ടാപ്പുള്ളിയായി പരിധിക്ക് പുറത്ത് ജീവിക്കുന്നു. പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രയാസങ്ങളുടെ മധ്യത്തിലും വേദനകളുടെ മധ്യത്തിലും എൻ്റെ ഉള്ള് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാൾ എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തെ തുറന്നു വെക്കുവാൻ പറ്റുന്ന ഒരിടം എനിക്കുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടുവാൻ അല്ല, പ്രശ്നങ്ങൾ വരുമ്പോൾ ജീവിതം അവസാനിപ്പിക്കാനല്ല. ചെറിയ ചെറിയ രോഗങ്ങൾ, വേദനകൾ, സഹിക്കാനാവാത്ത പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഓടി രക്ഷപ്പെടുകയല്ല, എന്നാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ക്രിസ്തു ജീവിക്കുന്നു. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിവുള്ളവൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, എത്ര വട്ടം ദാവീദ് ചിന്തിച്ചതുപോലെ നാമം ചിന്തിച്ചു. പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ പറന്നുപോയി വിശ്രമിക്കാമായിരുന്നു. ദാവീദ് രണ്ടാമതായി മാനുഷികമായി ചിന്തിക്കുന്ന ചിന്ത, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ, മരണം പെട്ടെന്ന് അവരെ പിടിക്കട്ടെ. ശരിയല്ലയോ? ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു പോക്ക്, എന്നെ വേദനിപ്പിക്കുന്നവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടണം, എന്നെ വേദനിപ്പിക്കുന്നവൻ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി കടന്നു പോകണം. എത്ര വട്ടം എൻ്റെ അയൽപക്കക്കാരെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. എത്ര വട്ടം നാം നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. എത്ര വട്ടം നമ്മുടെ ബന്ധുമിത്രാദികളെക്കുറിച്ച് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ട്. അവൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടത് അത്യാവശ്യമാണ്. എന്നെ വേദനിപ്പിച്ചവനെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. പ്രിയമുള്ളവരെ, യുദ്ധം, ശത്രുത എനിക്കുള്ളതല്ല. യുദ്ധം, ശത്രുത നമുക്കുള്ളതല്ല, അത് യഹോവയ്ക്കുള്ളതാണ്. എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന, എനിക്ക് വേണ്ടി പാളയമിറങ്ങുന്ന ഒരു ക്രിസ്തു എനിക്കുണ്ട്. ഇവിടെ ദാവീദ് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മരണം പെട്ടെന്ന് അവിടുന്ന് പിടിക്കട്ടെ. ദാവീദിൻ്റെ പ്രാർത്ഥന, എൻ്റെ വേദന സഹിക്കാൻ ആകുന്നതിനപ്പുറമാണ്, എൻ്റെ വേദന ഞാൻ താങ്ങാൻ പറ്റുന്നതിനപ്പുറമാണ്. ഒരുത്തരമേ ഉള്ളൂ, എന്നെ വേദനിപ്പിക്കുന്നവൻ ഈ ലോകത്ത് നിന്ന് മാറിപ്പോകണം. 3-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. കഴിഞ്ഞ രാത്രി വളരെ വേഗത്തിലാണ് കടന്നുപോയത്. ഒരു കൺപോള അടയ്ക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു രാത്രി മുഴുവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു. പ്രവാചകൻ പറയുന്നു, യഹോവ എന്നെ താങ്ങിയതുകൊണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ദാനം, ഈ നിമിഷം ദൈവത്തിൻ്റെ കൃപ, ഞാനും നിങ്ങളും ഉണർന്നിരിക്കുന്നത് ഇന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെ മേന്മയോ, ഇന്ന് കഴിച്ച ഗുളിയയുടെ മേന്മയോ അല്ല, ഉടയവൻ ചെയ്ത വലിയ കൃപ, പട്ടുപോകാതെ ഇന്നും ഈ ഭൂമിയിൽ സൂക്ഷിച്ചത്. നീ നിൻ്റെ ശത്രുവിന് വേണ്ടി, നിന്നെ വേദനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ ഇന്നും നിലനിർത്തിയിരിക്കുന്നു. എൻ്റെ ശത്രു മരിച്ചു പോകട്ടെ, എൻ്റെ വേദനയുടെ മധ്യത്തിൽ ഞാൻ ഓടി ഒന്ന് രക്ഷപ്പെടട്ടെ. അല്ല, അതിനല്ല. ഈ പറഞ്ഞ ദാവീദ് തന്നെയാണ് 22-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. ദാവീദിന് മനസ്സിലായി, ഞാൻ എന്നിൽ തന്നെ നോക്കുമ്പോൾ ഞാൻ വേദനപ്പെടും, ഞാൻ മറ്റുള്ളവരെ നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പ്രശ്നത്തിന് ഉത്തരം കിട്ടുകയില്ല. ദാവീദിന് മനസ്സിലായി, ഞാൻ എൻ്റെ കണ്ണ് യഹോവയുടെ സന്നിധിയിലേക്ക് ഉയർത്തുമ്പോൾ എനിക്ക്
ഉത്തരം തരുന്ന, എൻ്റെ ഭാരം ചുമക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. അതുകൊണ്ടാണ് പതിനേഴാമത്തെ വാക്യത്തിൽ ദാവീദ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും യഹോവയുടെ സന്നിധിയിൽ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഒന്നാമത്തെ വാക്യത്തിൽ നാം ഉദ്ധരിച്ചത്, ദൈവമേ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയ്ക്ക് ചെവി മറിഞ്ഞിരിക്കല്ലേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം അരുളണമേ. ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ദൈവസന്നിധിയിൽ എൻ്റെ സങ്കടം ബോധിപ്പിച്ചു കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. കേൾക്കണമേ എന്ന് പറഞ്ഞ ദാവീദ് ഇപ്പോൾ ഉറപ്പോടെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ പറയുകയാണ്, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. കോൺഫിഡൻറ്റ് ഹാർട്ട്, അവൻ്റെ ഹൃദയം ഉടയവനിൽ ഉറച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം ഉടയവനിൽ ഉറച്ചവൻ പറയുന്നു, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, തിരമാലകളുടെ മധ്യത്തിൽ, ഞാനിനി എന്ത് ചെയ്യും എന്നെത്തും പിടിയും കിട്ടാതെ നിൽക്കുമ്പോൾ, ഇടത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരിയണോ എന്ന് അറിയാൻ വയ്യാതെ നിൽക്കുമ്പോൾ, മകനെ മകളെ ഇതാണ് യഥാർത്ഥ വഴി എന്ന ഉടയവൻ്റെ സ്വരം കേൾക്കുവാൻ ഇടയായി തീരണമെങ്കിൽ, ദാവീദ് പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ, ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ദൈവസന്നിധിയിൽ എൻ്റെ സങ്കടം ബോധിപ്പിച്ചു കരയും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുമ്പോൾ, ഒരുപക്ഷെങ്കിൽ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു രോഗം കുടുംബത്തെ ആഞ്ഞടിക്കുമ്പോൾ, തലമുറ ഈ ഭൂമിയിൽ നിന്ന് പട്ടുപോകുമ്പോൾ, ദൈവമേ എന്തുകൊണ്ട് എന്ന് ഞാൻ നിങ്ങളും ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇതെൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ തരുന്നതെല്ലാം തരുന്നില്ലേ? അല്ല, നിന്റെ ഭാരം ചുമക്കുവാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. നിന്റെ വേദന ഇറക്കി വെക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വേദനകളെ ദൈവസന്നിധിയിലോട്ട് ഇറക്കി വെക്കുവാൻ, പകർന്നു നൽകുവാൻ നമുക്കവിടുന്ന് സാധിക്കുന്നുണ്ടോ? ഇവിടെ ദാവീദ് വിശ്വാസത്തോടെ പറയുകയാണ്, ഉറച്ച വിശ്വാസത്തോടെ പറയുകയാണ്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, എൻ്റെ കണ്ണുനീർ ദൈവസന്നിധി തൂകുമ്പോൾ അവൻ എനിക്ക് ഉത്തരം തരും. അവൻ എനിക്ക് ഉത്തരം തരുന്നവനാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ വരണ്ട കൈ ദൈവസന്നിധിയിൽ മലർത്തി പിടിച്ചപ്പോൾ, ഈ വരണ്ട കൈ ദൈവസന്നിധിയിൽ മലർത്തി പിടിച്ച് കണ്ണുനീർ തൂകിയപ്പോൾ, മനസ്സലിഞ്ഞ് ചോദിച്ചതിനേക്കാൾ അധികമായി വാരിക്കോരി തന്നവനല്ലേ, ഭാരമിറക്കി വെച്ചപ്പോൾ ആ ഭാരം ചുമന്നവനല്ലേ, പിന്നെ എന്തുകൊണ്ട് ഈ ദൈവത്തെ മറന്ന് ജീവിക്കുന്നു? എന്തുകൊണ്ട് ഈ ദൈവത്തെ മറന്ന്? പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കാമായിരുന്നു, മരണം പെട്ടെന്ന് എൻ്റെ ശത്രുവിന് പിടിക്കട്ടെ എന്ന് ചിന്തിക്കുന്നു. ദാവീദ് ചിന്തിപ്പിച്ച ഒരു ചിന്തയാണല്ലോ, ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ദൈവസന്നിധിയിൽ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയും. ഇന്ന് കരയുവാൻ മറന്നു പോകുന്നു നനഞ്ഞ കണ്ണുകൾ, ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയാഗമായി എത്തുന്നില്ല. ഇന്ന് വരണ്ട കണ്ണുകളാണ് നമുക്കുള്ളത്. കരയുവാൻ സാധിക്കുമോ? വേദനകളും പ്രയാസങ്ങളും തിരമാലകളും കൊടുങ്കാറ്റും ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, ഇതൊന്നും എൻ്റെ ദൈവത്തേക്കാൾ വലുതല്ല എന്ന് പറയുവാൻ, ഇതൊന്നും എൻ്റെ ദൈവത്തേക്കാൾ വലുതല്ല, എൻ്റെ ഈ പ്രതിസന്ധി താൽക്കാലികം, ഇതിനെ ചുമക്കുവാൻ സമ്പന്നനായ ദൈവം എനിക്കുണ്ട്. എൻ്റെ കടഭാരം നീങ്ങും, എൻ്റെ വേദന മാറും, എൻ്റെ രോഗം സൗഖ്യമാകും, എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നത്, ഈ ശോധന തന്നിരിക്കുന്നത് എന്നെ 9-1-6 ഗോൾഡ് ആക്കാന, എന്നെ തിളങ്ങുന്ന പൊന്നാക്കി തീർക്കാന, എന്നെ തിളങ്ങുന്ന മുത്താക്കി തീർക്കാന. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് ഞാൻ നിങ്ങളും കാണും. എൻ്റെ ഭാരം ചുമക്കുവാൻ തയ്യാറായി നിൽക്കുന്നൊരു കർത്താവുണ്ട്. എൻ്റെ വേദനയും പ്രയാസവും അത് സാരമില്ല, അത് ഞൊടി നേരത്തേക്ക് മാത്രം, എന്നെ ആക്കേണ്ടതുപോലെ ആക്കി തീർക്കുവാൻ
ദൈവം വിചിത്രമായി എന്നോട് ഇടപെടുന്നു എന്ന് മാത്രം. എന്നെ ഞാനാക്കി തീർക്കുവാൻ, എന്നെ തിളങ്ങുന്ന മുത്താക്കി തീർക്കുവാൻ, എന്നെ ഒരു ഒരു തിരുസഭയ്ക്ക് വേണ്ടി മുതൽക്കൂട്ടാക്കി തീർക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ എൻ്റെ ദൈവത്തേക്കാൾ വലുതല്ല. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും സങ്കടം ബോധിപ്പിച്ച് കരയും. ഇന്ന് പ്രാർത്ഥന നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇന്ന് പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങളാണെല്ലാം. പ്രാർത്ഥിക്കുവാൻ ഇടം ഉള്ളിടത്തെ, പ്രാർത്ഥിക്കുവാൻ ഇടമുള്ളിടത്തെ ഭവനം ശോഭയുള്ളതായി തീരുകയുള്ളൂ. പ്രാർത്ഥിക്കുന്ന കണ്ണുകൾക്ക്, കരയുന്ന കണ്ണുകൾക്ക് അവരുടെ മുഖം ശോഭയുള്ളതായി തീരുകയുള്ളൂ. എൻ്റെ കണ്ണ് നനഞ്ഞതും എൻ്റെ നാവ് ക്രിസ്തുവിൻ്റെ നാമം ഉദ്ധരിക്കുന്നതുമായി തീരുമ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ പറയാൻ സാധിക്കും, എൻ്റെ പ്രാർത്ഥന കേൾക്കും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രതിസന്ധികളെല്ലാം ആഞ്ഞടിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ നോക്കുമ്പോൾ ഞാനും നിങ്ങളും വേദനപ്പെടുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നാം ദുഃഖത്തിലാണ്. എന്നാൽ ക്രിസ്തുവിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുമ്പോൾ എൻ്റെ ജീവിതം പ്രകാശമുള്ളതായിത്തീരും. എൻ്റെ ജീവിതം പ്രകാശമുള്ളതായിത്തീരും. പ്രകാശം നൽകുന്ന ഉറവെങ്കിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുവാൻ എനിക്ക് കഴിയുമോ? നാം താൽക്കാലികമായി ലോകത്തിൽ ജീവിക്കുന്നു. താൽക്കാലികമായി ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എൻ്റെ ക്രിസ്തുവിനെ വഹിക്കുന്ന ദൈവമക്കളായി ജീവിക്കുവാൻ കഴിയും. എന്നെ ചുമക്കുന്ന ഒരു ഉടയവനുണ്ട്. ആ ഉടയവനെ ചുമക്കുന്ന ദൈവമക്കളായി ജീവിക്കുവാൻ കഴിയുമോ? നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. യോബിന് കിട്ടിയ ഒരു സർട്ടിഫിക്കറ്റാ ഇവൻ. നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനുമാണ്. ഈ സർട്ടിഫിക്കറ്റ് സ്വർഗത്തിൽ ഉണ്ടാക്കി ഉടയവൻ ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നമുക്കും പ്രാപിക്കുവാൻ കഴിയുമോ? ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭ്യമാകുമോ? നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും തെറ്റ് ചെയ്യാത്തവനും വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ കഴിയണം. എൻ്റെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ്. 96 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പീൻ. യഹോവയ്ക്ക് മഹത്വം കൊടുപ്പീൻ. എന്നെ സൃഷ്ടിക്കുവാൻ എൻ്റെ കർത്താവിന് മനസ്സ് തോന്നിയല്ലോ. എന്നെ സൃഷ്ടിക്കുവാൻ, എന്നെ മെനഞ്ഞുണ്ടാക്കുവാൻ, കളിമണ്ണായിരിക്കുന്ന എന്നിൽ ജീവശ്വാസം ഊതുവാൻ എൻ്റെ കർത്താവിന് മനസ്സ് തോന്നിയല്ലോ. എത്രയെത്ര കഴിവുകൾ എനിക്ക് നിങ്ങൾക്കും തന്നിട്ടുണ്ട്. എത്രയെത്ര കഴിവുകൾ എനിക്ക് നിങ്ങൾക്കും ദൈവം ദാനമായി തന്നിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ഞാനും നിങ്ങളും തീരുന്നു. ഇതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഞാനും നിങ്ങളും ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ഓട്ടത്തോടോട്ടമാ. പ്രിയമുള്ളവരെ, ജീവിതം ലക്ഷ്യത്തിലെത്തിക്കുവാനുള്ള ഓട്ടത്തിൽ ജീവിക്കുവാൻ മറന്നുപോയി. ജീവിതം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ ഉള്ള തത്രപ്പാടിൽ ജീവിക്കുവാൻ മറന്നുപോയി. പ്രതിസന്ധികളും പ്രയാസങ്ങളും വേദനകളും ദുഃഖങ്ങളും ഇതെല്ലാം ജീവിതത്തിൽ അടിക്കടി ആഞ്ഞടിച്ചപ്പോൾ വൈ ഗോഡ് എന്നുള്ളൊരു ചോദ്യം, എന്തുകൊണ്ട് കർത്താവേ എന്നെയും നിങ്ങളെയും തിളങ്ങുന്ന മുത്താക്കി തീർക്കാന, എന്നെയും നിങ്ങളെയും തിളങ്ങുന്ന മുത്താക്കി തീർത്ത് ഈ ലോകത്തിൽ ഏറ്റവും വെല്ലപ്പെട്ടതാക്കി തീർക്കാനാണ്. ഉടയാൻ തയ്യാറാണോ? ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു ഉടഞ്ഞ അനുഭവമാണ്. ഉടയാൻ തയ്യാറായെങ്കിലേ
എനിക്ക് ഫലം കായ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഉടയാൻ തയ്യാറായെങ്കിലേ എനിക്ക് ദ ബെസ്റ്റ് ആകാൻ സാധിക്കുകയുള്ളൂ. ദാവീദ് നിലവിളിച്ചത്, ദൈവമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ യാചനയ്ക്ക് ചെവി മറിഞ്ഞിരിക്കല്ലേ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. മാനുഷിക തലത്തിൽ എല്ലാം ചിന്തിച്ചു. പ്രാവിനുള്ളതുപോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ പറന്നു പോകാമായിരുന്നു. എൻ്റെ ശത്രു പെട്ടെന്ന് മരണപ്പെടട്ടെ. എന്നാൽ ഈ ദാവീദ് അവസാനം പറയുന്നത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. വിശ്വാസത്തിന് ഉറച്ചാണ് പറയുന്നത്, കാരണം എൻ്റെ കണ്ണുനീർ കണ്ടവൻ, എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെ അറിഞ്ഞവൻ, എൻ്റെ നെടുവീർപ്പിനെ മനസ്സിലാക്കിയവൻ. ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ദൈവസന്നിധിയിൽ നെടുവീർപ്പിട്ടു, അവൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു, എൻ്റെ കൈ മലർത്തിപ്പിടിച്ച് ചോദിച്ചു, അവൻ എനിക്ക് തന്നു, അവൻ എനിക്ക് ജീവനെ തന്നു. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ ഇമ്പമാകുന്ന ഈ ലോകത്തിൽ പാർക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. വിശ്വസിച്ച് നിന്റെ ഭാരം, അത് രോഗമായിക്കോട്ടെ, കടഭാരമായിക്കോട്ടെ, പ്രയാസമായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ പഠിത്തമായിക്കോട്ടെ, ഭർത്താവിൻ്റെ മദ്യപാനമായിക്കോട്ടെ, കുഞ്ഞിൻ്റെ മദ്യപാനമായിക്കോട്ടെ, നീ ദൈവസന്നിധിയിൽ തുറന്നു വെക്കുകയാണെങ്കിൽ, നീ ദൈവസന്നിധിയിൽ തുറന്നു പറയുമ്പോൾ നിന്റെ ഭാരം ചുമക്കുന്ന ഒരു കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ ഭാരം ചുമക്കുന്ന ഒരു കർത്താവ് എനിക്കും നിങ്ങൾക്കുമുണ്ട്. അത്ഭുതം പ്രവർത്തിക്കുവാൻ അവന് മനസ്സുണ്ട്. നിന്റെ പ്രാർത്ഥന യഹോവയുടെ പക്കൽ എത്തും, നിന്റെ പ്രാർത്ഥന യഹോവയുടെ സന്നിധിയിൽ എത്തും. വിശ്വസിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു വരാം. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ, കർത്താവ് എൻ്റെ ജീവനെ തരുന്നു. ഞാനിപ്പോൾ കടന്നു പോകുന്നത് പ്രതിസന്ധിയിൽ കൂടെയാണ്. കടഭാരമുണ്ട്, കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൻ്റെ ഭാരമുണ്ട്, വേദനയുണ്ട്, കണ്ണുനീരുണ്ട്, തിരമാലകളുണ്ട്. എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നവനാണ്, എൻ്റെ മകൻ പുകവലിക്കുന്നവനാണ്, മദ്യപിക്കുന്നവനാണ്, കുടുംബത്തിൽ സമാധാനമില്ല. സമാധാന പ്രഭു നിൻ്റെ കുടുംബത്തിൽ വരുവാൻ നീ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നീ ആഗ്രഹിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം, കണ്ണുകളടയ്ക്കാം, രണ്ട് കൈയും ദൈവസന്നിധിയിൽ തുറന്നു പിടിച്ച്, ദൈവമേ എൻ്റെ ഭാരം മുഴുവൻ ഞാൻ നിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നു, നിൻ്റെ കൃപ മതി, നിൻ്റെ കൃപ മതി. പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും എൻ്റെ കുടുംബത്തിൽ ആഞ്ഞടിച്ചപ്പോൾ എൻ്റെ ജീവിതം അവസാനിച്ചാൽ മതി എന്ന് ചിന്തിച്ച അനുഭവമുണ്ട്. എങ്ങനെയും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്ന് ചിന്തിച്ച അവസരങ്ങളുണ്ട്. എങ്ങനെയും എൻ്റെ ശത്രു ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടാൽ മതി എന്ന് ചിന്തിച്ച അവസ്ഥകളുണ്ട്. എൻ്റെ കുടുംബം ഇന്ന് വേദനയിൽ കൂടെ കടന്നു പോകുന്നു. ഏത് രോഗമായിക്കോട്ടെ, ഉടയവെങ്കിലേ അതിലെ തൈലം പൂശി സുഖപ്പെടുത്തുവാൻ മനസ്സുണ്ട്. കടഭാരമായിക്കോട്ടെ, സമ്പന്നനായ ദൈവത്തിൻ്റെ സമ്പന്നനായ മക്കളായി ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എല്ലാ കടഭാരവും നീങ്ങിപ്പോകും. മദ്യം, മയക്കുമരുന്ന്, പുകവലി അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു പക്ഷെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രൂപാന്തരത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഒരു കർത്താവ് അവരുടെ ജീവിതത്തിൽ ഒരു വ്യതിയാനം വരുത്തുവാൻ ആഗ്രഹിക്കുന്നു. തുറന്ന് ദൈവസന്നിധിയിൽ പറയാം, ദൈവമേ എൻ്റെ കുടുംബത്തിൽ നീ വസിക്കണമേ, എൻ്റെ ഭവനത്തിൽ നീ പാർക്കണമേ, എൻ്റെ ഭവനത്തിൽ നീ ഉണ്ടായിരിക്കണമേ. ഞാൻ വൈകുന്നേരത്തും ഉച്ചയ്ക്കും കാലത്തും ദൈവസന്നിധിയിൽ എൻ്റെ സങ്കടം ബോധിപ്പിച്ചു കരയും. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവൻ ജീവിക്കുന്നു. എൻ്റെ ഭാരം ചുമക്കണമേ, എൻ്റെ വേദനകളെ അകറ്റണമേ, എൻ്റെ കണ്ണുനീർ നീ ഒപ്പണമേ, എൻ്റെ കണ്ണുനീരിന് വില കൽപ്പിക്കണമേ. പൂർണ്ണമായി തരുന്നു, പൂർണ്ണമായി തരുന്നു, ശുദ്ധീകരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.